ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ദീപാസ് റെസിപ്പീസിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യുന്നത് വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ്. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത, ഇത് നല്ല ടേസ്റ്റിയാണ്, ഹെൽത്തിയാണ്. പിന്നെ ഇതിൻ്റെ കൂട്ടത്തിൽ പ്രത്യേകിച്ച് നമുക്ക് കറികളൊന്നും ഇല്ലാതെ തന്നെയും ഇത് വളരെ എളുപ്പത്തിൽ കഴിക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ ബാറ്റർ എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ ഈ ഇതൊരു ദോശയാണ്. ഈ ദോശയുടെ ബാറ്ററിലേക്ക് നമ്മൾ കുറച്ച് വെജിറ്റബിൾസ് ചേർക്കുന്നുണ്ട്. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ആ പച്ചക്കറികൾ ചെറുതായിട്ടൊന്ന് വഴട്ടിയെടുക്കുകയാണ്. അപ്പോൾ ഇത് വഴട്ടിയെടുക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. വഴട്ടിയെടുക്കാതെ തന്നെ നിങ്ങൾക്ക് പച്ചയ്ക്ക് വേണമെങ്കിലും വളരെ ചെറുതായിട്ട് അരിഞ്ഞ് ചേർക്കാവുന്നതേ ഉള്ളൂ. ഞാനൊരു പാൻ അടുപ്പത്തിൽ വെച്ചിട്ടുണ്ട്. അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുത്ത് കുറച്ച് ജീരകം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു ചെറിയ പീസ് ഇഞ്ചിയും അതേപോലെ തന്നെ സവോള, പച്ചമുളക്, ക്യാരറ്റ്, ഇത്രയും പച്ചക്കറികളാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇത് ഇത്രയും ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് വഴട്ടിയെടുക്കാം. വഴട്ടിയെടുക്കുക എന്ന് പറയുമ്പോൾ ഇതൊരുപാട് ബ്രൗൺ നിറമാകുന്ന വരെയൊന്നും നിങ്ങൾ സമയമെടുത്ത് വഴട്ടിക്കൊടുക്കേണ്ട ആവശ്യമില്ല. ചെറുതായിട്ട് അതിൻ്റെ ആ ഒരു പച്ചമണം മാറാനായിട്ട് ഒന്ന് ചൂടായി വരണം, അത്ര മാത്രം മതി. ഏകദേശം ഒരു 2 മിനിറ്റ് നേരം നന്നായിട്ടൊരു മീഡിയം ഫ്ലെയിമിലിട്ട് നല്ലതുപോലെ തന്നെ ഇളക്കി കൊടുക്കുക. അപ്പോഴത്തേക്ക് നമ്മുടെ ഈ പച്ചക്കറികളൊക്കെ ഒന്ന് ചൂടായി വരും, അതിൻ്റെ ആ ഒരു പച്ച ടേസ്റ്റ് മാറുമെന്നേ ഉള്ളൂ. ഈ ഒരു സ്റ്റെപ്പ് നിങ്ങൾക്ക് വേണമെങ്കിൽ അവോയ്ഡ് ചെയ്യാം. വളരെ നൈസായിട്ട് ഈ പച്ചക്കറികൾ മാവിലേക്ക് അരിഞ്ഞ് ചേർത്താലും മതി. അപ്പോൾ ദേ കണ്ടില്ലേ, ഇത്രയും ഈ ഒരു പരുവത്തിലാണ് നമ്മൾ ഈ പച്ചക്കറികൾ ചൂടാക്കി എടുത്തിരിക്കുന്നത്. കൂടുതലായിട്ട് ബ്രൗൺ നിറമാവുന്നവരെയൊന്നും വഴട്ടിയെടുക്കണ്ട. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് മഞ്ഞപ്പൊടി കൂടി ചേർക്കുകയാണ്. ചേർക്കണമെന്ന് നിർബന്ധമില്ല. ഇത് ആ ഒരു നമ്മൾ ദോശ തയ്യാറാക്കിയെടുക്കുമ്പോൾ അതിനൊരു നല്ല കളറ് കിട്ടാൻ വേണ്ടിയിട്ടാണ് മഞ്ഞപ്പൊടി ചേർത്തത്. ഇനി ആ മഞ്ഞപ്പൊടിയുടെ പച്ചമണം മാറാനായിട്ട് മാത്രം ഒന്ന് നന്നായി ഇളക്കി ഒന്ന് ചൂടാക്കിയെടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മളുടെ വെജിറ്റബിൾസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഞാൻ ദോശയ്ക്കുള്ള മാവ് തയ്യാറാക്കിയെടുക്കുകയാണ്. അതിനായിട്ട് 2 കപ്പ് ഗോതമ്പ് പൊടിയാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്കിത് ഗോതമ്പ് പൊടിയിലോ മൈദയിലോ രണ്ടിൽ വേണമെങ്കിലും ചെയ്യാവുന്നതാണ്. ഇനി ഇത് നമ്മൾ സാധാരണ ദോശയ്ക്ക് മാവ് കുഴച്ചെടുക്കുന്ന പോലെ റെഡിയാക്കിയെടുക്കാം. അപ്പോൾ ഞാൻ ആവശ്യത്തിന് ഉപ്പ് ചേർത്തിട്ടുണ്ട്. നേരത്തെ പച്ചക്കറികൾ തയ്യാറാക്കിയെടുത്ത സമയത്ത് ഞാനതിലേക്ക് ഉപ്പ് ചേർക്കാതെയാണ് എടുത്തിരിക്കുന്നത്. ആ ഉപ്പ് നമുക്കിവിടെ ആഡ് ചെയ്തതിന് ശേഷം ബാലൻസ് ചെയ്ത് ചേർക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ദോശമാവിൻ്റെ പരുവത്തിൽ നമുക്ക് ബാറ്റർ തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. കറക്റ്റ് കൺസിസ്റ്റൻസിയിൽ അത് മാവ് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന പച്ചക്കറികൾ കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതിപ്പോൾ നമ്മൾ വഴട്ടി വെച്ചിരിക്കുന്ന പച്ചക്കറികളാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു സ്റ്റെപ്പ് അവോയ്ഡ് ചെയ്യാം. നൈസായിട്ട്, വളരെ നൈസായിട്ട് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തതും സവോളയും ഒക്കെ പച്ചയ്ക്ക് വേണമെങ്കിൽ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഒരു ക്രഞ്ചി ഫീലിംഗ് ആയിരിക്കും. ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇനി ഇതിലേക്ക് ചേർക്കാനുള്ളത് മുട്ടയാണ്. അപ്പോൾ ഒരു മുട്ടയാണ് നമ്മളിതിലേക്ക് പൊട്ടിച്ച് ചേർക്കുന്നത്. അപ്പോൾ ഈ പച്ചക്കറികൾ ചേർക്കാതെ നിങ്ങൾക്ക് മുട്ടയും ഗോതമ്പ് മാവും മാത്രമായിട്ട് ദോശ ഉണ്ടാക്കിയാൽ പോലും അതൊരു നല്ല ടേസ്റ്റാണ്. അപ്പോൾ മുട്ടയും കൂടെ ചേർത്ത് നന്നായിട്ട് മാവിലേക്ക് ഇത് യോജിപ്പിച്ച് കൊടുക്കുക. ഉപ്പ് ചെക്ക് ചെയ്യുക, വേണമെന്നുണ്ടെങ്കിൽ വീണ്ടും ചേർക്കണം. കാരണം ദോശമാവിലേക്ക് നമ്മൾ പച്ചക്കറികളും മുട്ടയും ചേർത്തിട്ടുണ്ട്. അപ്പോൾ രണ്ടിനും കൂടി വേണ്ടിയുള്ള ഉപ്പ് കൂടി നമ്മൾ ചേർത്ത് കൊടുക്കണം. ദോശ തയ്യാറാക്കുന്നതിന് മുമ്പായിട്ട് വീണ്ടും ഉപ്പ് ചെക്ക് ചെയ്ത് വേണമെന്നുണ്ടെങ്കിൽ ഉപ്പ് വീണ്ടും ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇനി നമ്മൾ സാധാരണ ദോശ തയ്യാറാക്കിയെടുക്കുന്ന പോലെ തന്നെ നമുക്ക് പാനിൽ ദോശ തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ തയ്യാറായി വരുന്നതിന് ഇടയ്ക്ക് നിങ്ങൾ സൈഡിൽ കുറച്ച് എണ്ണയൊന്ന് തൂക്കിക്കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് അല്പം മുരിഞ്ഞു വരാനും ടേസ്റ്റിനും നല്ലതാണ്. ഇത് ഓപ്ഷനലാണ്, വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഇനി നമുക്ക് മീഡിയം ഫ്ലെയിമിൽ ഇതൊന്ന് നന്നായിട്ട് 2 സൈഡും മൂപ്പിച്ചെടുത്ത് ദോശ തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ്. വളരെ പെട്ടെന്ന് ചെയ്തെടുക്കാം. ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക് പ്രത്യേകിച്ച് കറികളൊന്നും ഇല്ലായെങ്കിൽ പോലും നിങ്ങൾക്കിത് വളരെ ടേസ്റ്റിയായിട്ട് തന്നെ കഴിക്കാവുന്നതാണ്. പിന്നെ രാവിലെ തന്നെ പച്ചക്കറികളൊക്കെ, കുട്ടികൾക്കൊക്കെ പച്ചക്കറികൾ കഴിക്കാൻ താല്പര്യമില്ലെങ്കിൽ നല്ല കളർഫുള്ളായിട്ടുള്ള ദോശയാണ് പച്ചക്കറികളും മുട്ടയും ഒക്കെ തന്നെ ഇതിനകത്ത് തന്നെ ഉണ്ട്. അപ്പോൾ എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കാതിരിക്കുക. അതോടൊപ്പം തന്നെ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.